എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന കണ്ടൻറ്റുകൾ പ്ലസ് വണ് എക്സാം റിസൾട്ട് എന്നാണ് വരിക പ്ലസ് ടുവിൻ്റെ റിസൾട്ട് ആ ഇപ്പോൾ നമ്മൾക്ക് കേട്ടിട്ടുള്ളത് ജൂലൈ പത്താണ് ജൂലൈ പത്തിന് തന്നെയാണോ വരിക മൂന്നാമത്തെ കാര്യം സി ബി എസ് സി ഐ സി എസ് സിക്കാർക്കും എക്സാം വരുമോ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ആദ്യം തന്നെ പറയട്ടെ പ്ലസ് ടുവിൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് വരിക എന്ന് ഇപ്പോൾ പ്രഖ്യാപിച്ച ദിവസം ജൂലൈ പത്താണ് എന്നാൽ ഇപ്പോൾ കേൾക്കുന്ന വിവരമനുസരിച്ച് ജൂലൈ പത്തിന് മുമ്പ് തന്നെ റിസൾട്ട് പ്രഖ്യാപിക്കുമെന്നും ഏകദേശം ജൂലൈ ഏഴിനായിരിക്കും വരിക എന്നുമാണ് പുതിയ അപ്ഡേറ്റ് അതുകൊണ്ട് തന്നെ ജൂലൈ പത്തിന് മുമ്പ് തന്നെ നമുക്ക് പ്ലസ് ടു റിസൾട്ട് വരുമെന്ന് പ്രതീക്ഷിക്കാം ഇനി അടുത്ത കാര്യം പത്താം ക്ലാസ്സുകാരുടെ ജൂൺ മുപ്പതിന് തന്നെയാണ് വരിക അതിൽ മാറ്റമില്ല പ്ലസ് വണ്ണിൻ്റെ എക്സാം പ്ലസ് വൺ എക്സാമിൻ്റെ റിസൾട്ട് എന്നാണ് വരിക എന്ന് ഒരുപാട് പേര് ചോദിച്ചിരുന്നു ആഗസ്റ്റ് ഒന്നിന് മുമ്പ് വരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ആ അല്ലെങ്കിൽ ആഗസ്റ്റ് ആദ്യത്തെ ആഴ്ച എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന വിവരം കാരണം പ്ലസ് വണ് റിസൾട്ടുമായിട്ട് ഇപ്പോൾ അത്യാവശ്യമില്ല പ്ലസ് വൺ റിസൾട്ട് ആർക്കും കൃത്യമായ അർജൻസി ഇല്ല നമ്മുടെ പ്ലസ് ടു പോലെയോ പത്ത് പോലെയോ അർജൻസി ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് അത് ഇത്തിരി നീട്ടി വയ്ക്കാനാണ് സാധ്യത ആഗസ്റ്റ് ആദ്യവാരത്തിനുള്ളിൽ തന്നെ വരുമെന്നും അറിയാൻ കഴിയുന്നു എന്നാൽ ഇതിൽ പൂർണത പൂർണ്ണമായ വ്യക്തതയോ ഒന്നും തന്നെ നമുക്ക് കിട്ടിയിട്ടില്ല നമ്മളിൽ നിന്ന് ഇതിൻ്റെ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് കിട്ടിയ കുറച്ച് കുറച്ചറിവുകൾ വെച്ചിട്ട് ഇപ്പോഴും ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ടെന്ന് നമുക്കറിയാൻ സാധിച്ചു അത് കമൻറ്റിലൂടെ കണ്ടു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പറയുന്നത് ആഗസ്റ്റ് ആദ്യവാരത്തിന് ഉള്ളിൽ തന്നെ നിങ്ങളുടെ റിസൾട്ട് വരും ഇതിൻ്റെ പേരിൽ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ പുതിയ അപ്ഡേറ്റ്സുകൾ ഇനി പ്ലസ് വൺ റിസൾട്ടിൻ്റെ കൃത്യമായ വിവരം ലഭിച്ചാൽ ഉടൻ തന്നെ നമ്മളതും അപ്ഡേറ്റ്സ് ചെയ്യാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനബിൾ ചെയ്തിട്ടാൽ ഞങ്ങളിത് വീഡിയോ ആയോ കമ്മ്യൂണിറ്റി ടാബ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതുവഴിയോ നിങ്ങളിലേക്ക് എത്തും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് തുറക്കുമ്പോൾ തന്നെ ഹോം സ്ക്രീനിൽ അത് വരും എന്തായാലും അതിൻ്റെ വിവരങ്ങൾ ഉടനെ തന്നെ അറിയിക്കുന്നതാണ് പിന്നീട് ഒരു സംശയം ഉണ്ടായിരുന്നത് ഈ നമ്മുടെ ഐ സി എസ്ഇക്കാർക്കും സി ബി എസ് ഇക്കാർക്കും എക്സാം ഉണ്ടാവുമോ എന്നാണ് കേരളത്തിലെ പരീക്ഷ റദ്ദാവില്ല അതിന് വേറെ വല്ല ഓപ്ഷനും പരമാവധി ശ്രമിക്കുമെന്നൊക്കെ അവർ പറയുന്നുണ്ട് തൽക്കാലം മൂന്ന് എക്സാമുകൾ നടത്തിയിട്ട് അതിൽ ഏറ്റവും കൂടുതൽ മാർക്കുള്ള രണ്ട് പരീക്ഷകളുടെ പേപ്പറുകളുടെ റിസൾട്ട് വെച്ചിട്ടായിരിക്കും കണക്ക് കൂട്ടുക എന്നാണ് പുതിയ അപ്ഡേറ്റ് പ്രകാരം നമുക്ക് അറിയാൻ സാധിച്ചത് ജൂലൈ പതിനഞ്ചിന് ഉള്ളിൽ തന്നെ റിസൾട്ട് സി ബി എസ് ഇയുടെ പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് ജൂലൈ പതിനഞ്ചിനുള്ളിൽ എന്തായാലും റിസൾട്ട് വരുമെന്ന് പ്രതീക്ഷിക്കാം എന്നാൽ ഇത് പ്ലസ് ടുവിൻ്റെ കാര്യമാണ് പറയുന്നത് സി ബി എസ് ഇയിൽ പത്താം ക്ലാസ് പേർക്ക് ഇനി പരീക്ഷ ഉണ്ടാവില്ല ഇൻറ്റേ ഇൻറ്റേണൽ അസസൈൻമെൻറ്റ് അനുസരിച്ചായിരിക്കും മാർക്ക് നൽകുക എന്തായാലും കുറച്ച് വിവരങ്ങൾ ഞങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്കത് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു പിന്നെ നിങ്ങൾക്ക് വല്ല സംശയമുണ്ടെങ്കിൽ അത് കമൻറ്റായി രേഖപ്പെടുത്തുക ഞങ്ങളത് അന്വേഷിച്ച് കണ്ടെത്തി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനബിൾ ചെയ്തെടുക്കുക നിങ്ങളുടെ സംശയങ്ങളെല്ലാം തന്നെ കമൻ്റായി രേഖപ്പെടുത്തുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കമൻറ്റിൽ ഉൾപ്പെടുത്താം വീഡിയോ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക